വൈകുന്നേര സമയങ്ങളിൽ ലഘുഭക്ഷണമായി കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് വിഭവം പരിചയപ്പെട്ടാലോ? പൊട്ടുകടലയും തേങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വിഭവമാണിത്. എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കായി ഇത് പരിചയപ്പെടുത്തുന്നു കാവ്യ. പരിപ്പ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ: പൊട്ടുകടല ഒരു ബൗൾ, ഉപ്പ്, കറിവേപ്പില, അരഭാഗം നാരങ്ങ, മഞ്ഞൾ, ജീരകം, കടുക്, പച്ചമുളക് 5-6, മല്ലിയില, എണ്ണ, ചിരകിയെടുത്ത തേങ്ങ 1/2 കപ്പ്, വെള്ളം എന്നിവയാണ്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു കുക്കർ എടുത്ത് അതിലേക്ക് പൊട്ടുകടല ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ ഇത് വേവിക്കണം. ഇവിടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കടുക് ചേർത്ത് കടുക് പൊട്ടിക്കണം. ഇനി അതിലേക്ക് ജീരകം ചേർക്കാം. അടുത്തതായിട്ട് പച്ചമുളക്, കറിവേപ്പില എന്നിവയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് വേവിച്ച പരിപ്പിട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങയും ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഇനി അടുത്തതായിട്ട് അരിഞ്ഞ മല്ലിയില ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതില് അല്പം നാരങ്ങാ നീര് കൂടെ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന്റെ പാകത്തിനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് നമ്മളിത് എടുക്കാവുന്നതാണ്. നമ്മുടെ പൊട്ടുകടല ഫ്രൈ ഇവിടെ തയ്യാറാണ്. വൈകുന്നേര സമയങ്ങളിൽ ലഘുഭക്ഷണമായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വാദാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.